അയർലൻഡ് ക്രിക്കറ്റ് ടീം സഞ്ജു സാംസണ് കൊടുത്ത ഓഫർ നിങ്ങൾ അറിഞ്ഞല്ലോ അല്ലേ. ക്യാപ്റ്റനും ആക്കാം, സ്ഥിരമായിട്ട് കളിപ്പിക്കാം. അല്ല, സ്ഥിരമായിട്ടും കളിപ്പിക്കാൻ പറയുമ്പോൾ ക്യാപ്റ്റനായ സ്ഥിരമായിട്ട് കളിക്കും, അത് വേറെ കാര്യം. എന്തായാലും ക്യാപ്റ്റനാക്കാൻ എന്നുള്ളൊരു ഓഫറാണ് അയർലൻഡ് ടീം കൊടുത്തിരിക്കുന്നത്. ഇവിടെ നിങ്ങളിങ്ങനെ ഇട്ട് തട്ടണ്ട, ഞങ്ങൾക്ക് തന്നേരേ. ഞങ്ങൾ നല്ല ഒന്നാന്തരം ക്യാപ്റ്റനാക്കി മുത്തുമണി പോലെ സഞ്ജു സാംസണിനെ കൊണ്ട് നടക്കാം. കാരണം ഇത്രയും പ്രതിഭാശാലിയ ഒരു ക്രിക്കറ്റർ ഇപ്പം നിലവിൽ ഒരു രാജ്യത്തിനും വേണ്ടി കളിക്കുന്നില്ല, ഇന്ത്യക്കും വേണ്ടി കളിക്കുന്നില്ലല്ലോ, ഐ പി എല്ലിൽ മാത്രമല്ലേ കളിക്കുന്നുള്ളൂ. അപ്പോൾ ഇങ്ങ് തന്നേരെ ഞങ്ങൾ സെറ്റാക്കിക്കോളാം എന്നാണ് അയർലൻഡ് പറഞ്ഞത്. ബട്ട് സഞ്ജു സാംസൺ പറഞ്ഞു, ഇല്ല ഞാനില്ല, കളിക്കുന്നെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മാത്രം. സ്വാഭാവികമായിട്ടും ഇന്ത്യക്കാരനെന്ന നിലയിൽ ഒരു വികാരം വരണമെങ്കിൽ ഒരു ഇന്ത്യൻ ജേഴ്സി ഇട്ടിട്ട് ഒരു 4-4 അടിക്കുന്നതാണ് അല്ലേ. ഇനി അതിനുള്ള സാധ്യതകൾ സഞ്ജു സാംസണ് തുറന്നു വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഇന്ത്യ ബംഗ്ലാദേശ് പര്യടനം കഴിഞ്ഞോടെ 8-0 പൊട്ടിയല്ലോ. ഇന്നത്തെ കളി ജയിച്ചു, അതായത് റിസൾട്ടിന് വലിയ പ്രസക്തി ഇല്ലായിരുന്നു, അതുകൊണ്ട് കിട്ടിയ ചാൻസ് യൂസ് ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല, ഇഷാൻ കിഷനൊക്കെ രോഹിത് ശർമ്മയ്ക്ക് പകരം ഓപ്പണിംഗ് ഇറങ്ങി ഡബിൾ സെഞ്ചുറിയാണ് അടിച്ചിരിക്കുന്നത്. ഇതുപോലത്തെ ചാൻസസാണ് സഞ്ജു സാംസണിന് വേണ്ടി നമ്മൾ ചോദിക്കുന്നത്. സഞ്ജു സാംസണെ ഇറക്കി വിടുന്നതേ ഇന്ന നീ ഒരു പകരക്കാരൻ മാത്രമാണ്, നീ ഇവരാരും കളിക്കാത്തതുകൊണ്ട് വേറെ ആരെയും കിട്ടാത്തതുകൊണ്ട് നിന്നെ വിടുവാണ് എന്ന് ഇറങ്ങിക്കോ, ഒരു ഔദാര്യം പോലെ കാണിച്ച് കാണിച്ച് കാണിച്ചാണ് ഈ കൊണ്ട് നടക്കുന്നത്. അല്ലാതെ ഇതാ നിന്റെ ബാറ്റിംഗ് പൊസിഷൻ, ഇതാണ് നിന്റെ ടീമിലെ റോള് എന്നൊന്നും പറഞ്ഞിട്ട് സഞ്ജു സാംസണെ എവിടെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ല, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും BCCI ഒന്നും. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് അല്ലേ അടുത്ത സീരീസിൽ ഉണ്ടാവുമോ, സെഞ്ചുറി അടിച്ചാലും ഡബിൾ സെഞ്ചുറി അടിച്ചാലും സഞ്ജു സാംസൺ അടുത്ത മത്സരത്തിൽ പോലും കളിക്കുമെന്ന് ഉറപ്പില്ല. ബട്ട് ഈ ഋഷഭ് പന്തൊക്കെ കാലങ്ങളായിട്ട് ടെസ്റ്റ് മത്സരത്തിലല്ലേ, ടെസ്റ്റ് മത്സരത്തിൽ ഒരു മികച്ച കളിക്കാരൻ മികച്ച റെക്കോർഡ് ഉള്ള ആളാണ് ഋഷഭ് പന്ത്. ബട്ട് ലിമിറ്റഡ് ഓവർ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഒന്നിനും പറ്റാത്ത പ്ലെയറാണ് ഈ ഋഷഭ് പന്ത്. ബട്ട് വീണ്ടും വീണ്ടും ചാൻസ് കൊടുക്കുക, അതായത് ധോണിയുടെ ഒരു പിൻഗാമിയായിട്ട് അവരോധിക്കാൻ ശ്രമിക്കുകയാണ് ഋഷഭ് പന്തിനെ നിർബന്ധിച്ച്. നീയാണ് ധോണിയുടെ പിൻഗാമി, നീയാണ്, നീ ആയേ പറ്റൂ, ഇല്ല അങ്ങനെയൊന്നും പറ്റൂല, നീ തന്നെ എന്നും പറഞ്ഞിട്ട് ഋഷഭ് പന്തിനെ ഇങ്ങനെ ആക്കാൻ ശ്രമിക്കുകയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് പറ്റുന്നുമില്ല. ബട്ട് എത്രയോ വിക്കറ്റ് കീപ്പേഴ്സ്, സഞ്ജു സാംസണും ഈ ഇഷാൻ കിഷനും ഒന്നും അല്ലാതെ വേറെ ഇഷ്ടംപോലെ ശ്രീകർ ഭരത്, ഇങ്ങനെയൊക്കെ ഒരുപാട് വിക്കറ്റ് കീപ്പേഴ്സ് നിലവിൽ ഡൊമസ്റ്റിക്കലി കളിക്കുന്നുണ്ട്, നല്ല ഫോമിൽ, നല്ല സൂപ്പർ ബാറ്റ്സ്മാൻമാർ, നല്ല സൂപ്പർ വിക്കറ്റ് കീപ്പേഴ്സ്. പക്ഷേ ചില ആളുകളെ അങ്ങ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ BCCIയും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമും അവർ സ്വന്തം ഇറങ്ങിപ്പോകുന്നവരെയും ടീമിൽ അങ്ങിടും. അതാണ് ഇവിടെ പറ്റിപ്പോയതും, സഞ്ജു സാംസൻ്റെ കാര്യത്തിലും അങ്ങനെയാണ് പറ്റിപ്പോയത്. ഏതായാലും ഇതെങ്കിലും ഇന്ത്യൻ ടീമിനും ഇന്ത്യൻ സെലക്ടേഴ്സിനും ഒരു മുന്നറിയിപ്പായിരിക്കട്ടെ. അയർലൻഡ് ടീമിൻ്റെ ഈ ഒരു ഓഫർ അതൊരു ട്രോളായിട്ട് അവർ വിചാരിക്കട്ടെ, ഒരു ട്രോളായിട്ട്. അടുത്ത സീരീസിലെങ്കിലും ഇപ്പോൾ ഉള്ള കുറേ പാഴുകളെ ഇന്ത്യൻ ടീമിൽ നിന്ന് ചവിട്ടിപ്പുറത്താക്കിയിട്ട് ഈ പറഞ്ഞ ഇഷാൻ കിഷനെയും സഞ്ജു സാംസണെയും ഈ ശുഭ്മാൻ ഗില്ലിനെയും എന്നാ പ്ലെയറാണ് ഇവരെയൊക്കെ വിളിച്ചു വരുത്തി നല്ല ഒരു ടീമിനെ അങ്ങോട്ട് ഇറക്ക്. സംഭവം നമ്മൾ ഇവർ ഇപ്പോൾ ഉള്ള ആളുകളുടെ മുൻകാല പ്രകടനങ്ങളൊന്നും മറക്കുന്നില്ല, ശരിയാണ്. ബട്ട് ഇത് മുൻകാല പ്രകടനത്തിൻ്റെ പേരിൽ ഇങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുന്ന സാധനം അല്ലല്ലോ ഇത് എന്ന് പറഞ്ഞാൽ ഓരോരോ, അതായത് പ്രസൻറ്റ് ഫോമിനനുസരിച്ചിട്ടാണല്ലോ ഈ ക്രിക്കറ്റ് കളി എന്ന് പറയുന്നത്. ഒരു 3-4 ഗെയിം നോക്കുക, ഫോം ഔട്ടാണെങ്കിൽ അടുത്ത ആളെ എടുക്കുക. സഞ്ജു സാംസൺ്റെ കാര്യത്തിനോ അതെ, ഒരു 3-4 അല്ലെങ്കിൽ 2-3 സീരീസ് അടുപ്പിച്ച് കൊടുക്കുക, ഫോമിലാവുന്നുണ്ടോ നോക്കുക, ഇല്ല ഇല്ലെങ്കിൽ വിട്, അടുത്ത ആളെ എടുക്ക്. ബട്ട് ഇതേപോലെ ഈ ഒരു ചിറ്റമനയം കാണിച്ചിട്ട് ഇനിയെങ്കിലും, അതായത് കഴിഞ്ഞ ഒരു 1-2 ആഴ്ചയായിട്ട് സഞ്ജു സാംസണു വേണ്ടി മുറവിളിയാണ് ഇന്ത്യ ആഗമാനം. മലയാളികൾ മാത്രമൊന്നുമല്ല, ട്വിറ്ററിലെ ടോപ്പ് ട്രെൻഡിങ്ങിലാണ് പോകുന്നത് ഹാഷ്ടാഗ് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ട് മലയാളി എന്നതിലുപരി ഒരു മികച്ച ഇന്ത്യൻ ബാറ്റ്സ്മാനെ ഇന്ത്യൻ ടീമിൽ എടുക്കുക, സ്ഥിരസാന്നിധ്യമാക്കുക, അവസരങ്ങൾ കൊടുക്കുക എന്നാണ് എല്ലാ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നതിനും വിളിച്ചു പറയുന്നത്, ഞാനും വിളിച്ചു പറയുന്നത്. ഇത് സഞ്ജു സാംസണു വേണ്ടിയിട്ടുള്ള 3-ാമത്തെ വീഡിയോയാണ്. ഇടയ്ക്കിടയ്ക്ക് സഞ്ജു സാംസൺ ടീമിൽ സ്ഥിരമാവുന്നവർ നമ്മൾ വീഡിയോ ഇടും. നമ്മുടെ പ്രതിഷേധം ഇങ്ങനെയാണ്.